ഹലോ എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ പേര് ഷമീർ, നമ്മളെ ചാനലിൻ്റെ പേര് ടേസ്റ്റ് ഓഫ് ഷമീർ എന്നാണ്. അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അവർക്ക് വേണ്ടി പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും ഇന്നൊരു അടിപൊളി ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചോക്ലേറ്റ് കേക്ക് എന്ന് പറഞ്ഞാൽ വെറും ചോക്ലേറ്റ് കേക്ക് അല്ല. അപ്പോൾ ഈ കേക്കിൻ്റെ ബേസായിട്ട് ഞാൻ കൊടുത്തിരിക്കുന്നത് ഒരു ചോക്ലേറ്റ് പവ് കേക്കാണ്. പിന്നെ അതിൻ്റെ ഫില്ലിങ് വന്നിരിക്കുന്നത് ചോക്ലേറ്റ് ബട്ടർ ക്രീമാണ്. അയ്യോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. കാണാനാണെങ്കിലും പറയേണ്ട, അടിപൊളി ഐറ്റമാണ്. നിങ്ങൾ തമ്മിൽ കണ്ടു കാണുമല്ലോ. അപ്പോൾ ഞാൻ ഇതിൽ പേരിട്ടിരിക്കുന്നത് റോയൽ ഗോൾഡൻ ലീഫ് ചോക്ലേറ്റ് കേക്ക് വിത്ത് നക്കറ്റ് ഫ്രോസ്റ്റിംഗ്. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഉണ്ടാക്കാനായിട്ട് കുറച്ച് പരിപാടി ഉണ്ട്. പിന്നെ ഇത്തിരി എക്സ്പെൻസീവ് ആണ് കേട്ടോ. നമ്മളിതിൽ ബട്ടറാണ് കുറച്ച് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ബട്ടറ് ബട്ടർ ക്രീം ഫ്രോസ്റ്റിങ്ങിനും വേണം, പിന്നെ കേക്ക് ഉണ്ടാക്കാനും ബട്ടർ വേണം. എന്നാൽ സംഭവം, കാശ് മുടക്കിയാലും കഴിക്കാകുമ്പോഴേക്കും അതൊക്കെ നമ്മളങ്ങ് മറന്നു പോകും. കാര്യം അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി കേക്കാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ആരെങ്കിലും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, കൂടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ ഈ ചോക്ലേറ്റ് കേക്ക് ഉണ്ടല്ലോ, കാണാൻ മാത്രമല്ല കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നല്ല രുചിയുള്ള ഒരു അടിപൊളി കേക്കാണ്. പിന്നെ ഈ കേക്കിൻ്റെ വീഡിയോ കുറച്ച് ലെങ്തിയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്, ഇതിൻ്റെ ബട്ടർ ക്രീം ഉണ്ടാക്കുന്നത്, അതുപോലെ തന്നെ ഗനാഷ് ഉണ്ടാക്കുന്നത്, പിന്നെ ഈ ഗോൾഡ് ലീഫുകൾ ഉണ്ടാക്കുന്നത്, അങ്ങനെ എല്ലാം കൂടെ ചേരുമ്പോഴേക്കും കുറച്ച് ലെങ്ത് കൂടിയിട്ടുണ്ട്. എന്നാലും നിങ്ങളെല്ലാവരും കണ്ടു നോക്കണം, കണ്ടു നോക്കിയിട്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കടന്നാലോ. ഞാനിവിടെ 5 കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത്, മീഡിയം സൈസിലുള്ള. അപ്പോൾ അതിൻ്റെ മുട്ടയുടെ വെള്ളയും മഞ്ഞയും ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുക്കണം. അപ്പോൾ എഗ്ഗിൻ്റെ വെള്ളയും മഞ്ഞയൊക്കെ സെപ്പറേറ്റ് ചെയ്ത് ഇടാനായിട്ട് എടുക്കുന്ന പാത്രം എപ്പോഴും നല്ല ഡ്രൈ ആയിരിക്കണം കേട്ടോ. ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം പാടുള്ളതല്ല. അപ്പോൾ നല്ലപോലെ ക്ലീൻ ആൻഡ് ഡ്രൈ ആയിട്ടുള്ള പാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ കെയർഫുള്ളി ഒരു തരി പോലും വെള്ളയിൽ മഞ്ഞയുടെ അംശം വരാത്ത രീതിയിലൊന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് അതിനെ നമുക്കൊന്ന് മാറ്റിവെക്കാം. ഇനി നമുക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്യാം. ഞാനിവിടെ 250 ഗ്രാം മൈദയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 teaspoonനോളം ബേക്കിംഗ് പൗഡറും 1/2 teaspoon ബേക്കിംഗ് സോഡയും 1 നുള്ള് ഉപ്പും 2 tablespoonനോളം ഡാർക്ക് കൊക്കോ പൗഡറും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് ഇതിനൊരു 3 തവണയെങ്കിലും ഒന്ന് അരിച്ചിട്ടൊന്ന് മാറ്റിവെക്കാം. അപ്പോൾ എന്തിനാണ് നമ്മൾ ഇങ്ങനെ അരിച്ചു വെക്കുന്നതെന്ന് പറഞ്ഞാൽ എല്ലാ ഇൻഗ്രീഡിയൻസും എല്ലായിടത്തേക്കും എത്താൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് അരിച്ചിട്ട് ഒരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുട്ടയുടെ വെള്ളയൊന്ന് പതപ്പിക്കാം. അപ്പം ലോ സ്പീഡിൽ സ്റ്റാർട്ട് ചെയ്ത് പതിയെ പതിയെ ഒന്ന് സ്പീഡ് കൂട്ടിക്കൊടുക്കുക. അപ്പം മുട്ടയുടെ വെള്ളയൊക്കെ പതപ്പിക്കുമ്പോഴേക്കും കൂടുതലായിട്ട് എഗ്ഗ് സ്മെല്ല് നിൽക്കുകയാണെങ്കിൽ അതിൽ 1 നുള്ള് ഉപ്പോ അല്ലെങ്കിൽ 1/2 teaspoonനോളം വിനീഗറോ അല്ലെങ്കിൽ നാരങ്ങ നീരോ ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്യുകയാണെങ്കിൽ ആ എഗ്ഗ് സ്മെല്ല് മാറിക്കിട്ടും. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് കേക്ക് ആയതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് അതൊന്നും ചേർക്കാത്തത്. അപ്പോൾ നമുക്ക് കണ്ടോ, ഒരു മിനിറ്റ് അല്ലെങ്കിൽ 1.5 മിനിറ്റ് ബീറ്റ് ചെയ്താൽ മതി. അപ്പോൾ തന്നെ നല്ലപോലെ ബീറ്റ് ചെയ്ത് കിട്ടും. പാത്രം കമത്തി കഴിഞ്ഞാൽ അത് താഴെ പോകരുത്, അതാണ് അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. നല്ല സോഫ്റ്റ് പീക്കായിട്ട് കിട്ടണം. ഇനി നമുക്കതൊന്ന് മാറ്റിവെക്കാം. ഇനി നമുക്ക് കേക്കിൻ്റെ പരിപാടിയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഒരു നല്ല ക്ലീൻ ആയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള ഒരു പാത്രത്തിൽ 240 ഗ്രാം ഉപ്പില്ലാത്ത വെണ്ണ എടുത്തിട്ടുണ്ട്. അപ്പോൾ വെണ്ണ റൂം ടെമ്പറേച്ചറിലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ശേഷം ബീറ്ററിൻ്റെ ഫസ്റ്റ് സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുക. എപ്പോഴും ഒരേ മോഷനിൽ, ഒന്നില്ലെങ്കിൽ ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസിൽ വേണം ബീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ വെണ്ണ നല്ലതുപോലെ ബീറ്റ് ചെയ്ത് നല്ല സോഫ്റ്റാക്കി എടുക്കണം. അപ്പം അതിനുശേഷം നമ്മൾ അതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്, 240 ഗ്രാം. എന്നിട്ട് അതും ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ബീറ്റ് ചെയ്യണം. ഈ എണ്ണയും ഷുഗറും കൂടെ എത്രത്തോളം ക്രീം ചെയ്യുന്നോ അത്രത്തോളം നമ്മളെ കേക്ക് സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു സ്പാച്ചില ഉപയോഗിച്ചിട്ട് സൈഡിലുള്ള ഈ ക്രീമും ഒന്ന് നടുക്കോട്ട് തട്ടിയിട്ട് കൊടുക്കണം. എന്നിട്ട് വീണ്ടും വീണ്ടും നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്യുക. ഒരു 4-5 മിനിറ്റ് നല്ലതുപോലെ ബീറ്റ് ചെയ്ത് സോഫ്റ്റായി വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്ന മുട്ടയുടെ മഞ്ഞ ഓരോന്നായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുട്ടയുടെ മഞ്ഞ ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഓവറായിട്ട് ബീറ്റ് ചെയ്യരുത്. 1-ാമത്തെ സ്പീഡിലിട്ടിട്ട് മാത്രം ഒന്ന് ബീറ്റ് ചെയ്യുക. എന്നിട്ട് ഓരോ മഞ്ഞയായിട്ട് ചേർത്തിട്ട് ഇതിലേക്കൊന്ന് യോജിപ്പിച്ചെടുക്കുക. മുട്ടയുടെ മഞ്ഞ ചേർത്തിട്ട് ഓവറായിട്ട് ബീറ്റ് ചെയ്താൽ ഇതിലൊരു കേർഡിലായിട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് ഓവറായിട്ട് ബീറ്റ് ചെയ്തതെന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഇതിലേക്ക് 1.5 teaspoonനോളം വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യുക, എല്ലാത്തിലേക്കും ഒന്ന് യോജിപ്പിക്കാനായിട്ട് മാത്രം. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല, അത് നമുക്ക് മാറ്റിവെക്കാം. എന്നിട്ട് ഒരു സ്പാച്ചുല എടുത്തിട്ട് ആദ്യം തന്നെ എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഇതിലേക്കൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ നല്ലപോലെ ഫോൾഡ് ചെയ്തെടുക്കണം കേട്ടോ. കേക്ക് എപ്പോഴും ബാറ്റർ മിക്സിംഗ് എന്ന് പറഞ്ഞാൽ കട്ട് ആൻഡ് ഫോൾഡ് ആ രീതിയിൽ വേണം ചെയ്തെടുക്കാം.
എടുക്കാനായിട്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ അരിച്ചു വെച്ചിരുന്ന നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു രണ്ടോ മൂന്നോ തവണയായിട്ട് ചേർത്ത് കൊടുക്കുക. ആദ്യം കുറച്ച് ചേർക്കുക, കട്ട് ആൻഡ് ഫോൾഡ് രീതിയിൽ എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ശേഷം അടുത്ത ബാച്ച് ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഇതിലേക്ക് എല്ലാം ചേർത്ത് കൊടുക്കണം. ഒറ്റയടിക്ക് ചേർക്കാതെ കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് എല്ലാ സാധനങ്ങളും എല്ലാ അടുത്തേക്കും എത്തത്തക്ക രീതിയിൽ നമ്മൾ ഫോൾഡ് ചെയ്ത് എടുക്കണം. അങ്ങനെ നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ളൊരു ബാറ്റർ തയ്യാറാക്കിയെടുക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ പതപ്പിച്ച് വെച്ചിരുന്ന മുട്ടയുടെ വെള്ളയാണ്. അതും ഒരു രണ്ടോ മൂന്നോ ബാച്ചസ് ആയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം മിക്സ് ചെയ്യുമ്പോഴേക്കും വളരെ സാവകാശത്തിൽ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. മുട്ടയുടെ വെള്ളയുടെ ആ ഒരു പത അടങ്ങാതെ വളരെ സോഫ്റ്റായിട്ട് വേണം നമ്മൾ മിക്സ് ചെയ്യാനായിട്ട്. അപ്പം ഈ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. പൗണ്ട് കേക്കിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഈ വക കാര്യങ്ങളൊക്കെയാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മിക്സിങ്, അതുപോലെ ബട്ടർ, ഷുഗറും കൂടെയുള്ള ക്രീമിങ്. അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി സോഫ്റ്റ് കേക്ക് നമുക്ക് കിട്ടും. പിന്നെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഉണ്ടോ, അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ബാറ്റർ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇനി നമുക്ക് ബാറ്ററിനെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന മോൾഡിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ 2 മോൾഡിലായിട്ടാണ് ബേക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇനി വലിയ പാത്രം ഉണ്ടെങ്കിൽ ഒറ്റയടിക്ക് തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനത് ഓൾറെഡി ബട്ടർ പേപ്പറൊക്കെ ഇട്ട് ഒന്ന് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈക്വലി ഞാൻ ഈ മാവിനെ ഇതിലേക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഒരേപോലെ എല്ലാ പാത്രത്തിലേക്കും. അതായത് 2 പാത്രം ഉണ്ടല്ലോ, അതിലേക്ക് ഇട്ട് കൊടുക്കുക മാവ്. എന്നിട്ട് എല്ലായിടത്തോട്ടും ഒന്ന് ആക്കിയിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ടാപ്പ് ചെയ്യുന്ന എന്തിനാന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എന്തെങ്കിലും എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാനായിട്ടാണ്. അപ്പോൾ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ ഒരു ടിപ്പും കൂടെ പറഞ്ഞുതരാം. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ നമ്മൾ സ്പാച്ചുല ഉപയോഗിച്ചിട്ട് ചെറുതായിട്ടൊന്ന് കുഴിച്ചു കൊടുത്തേക്കുക. ഇത് എന്തിനാന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ കേക്ക് ഈ സെൻറ്റർ ഭാഗം മാത്രം പൊങ്ങിപ്പോയിട്ട് വിള്ളൽ വീഴാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പൗണ്ട് കേക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് ഇങ്ങനെ സെൻറ്റർ ഭാഗം ഒന്ന് കുഴിച്ചു കൊടുക്കുക. അപ്പം സെൻറ്ററിൽ വിള്ളൽ വീഴാതെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കേക്ക് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഞാനിവിടെ കേക്ക് ബേക്ക് ചെയ്യുന്നത് ഒടിജിയിലാണ്. 180°C 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഞാൻ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കുവാണ്. അപ്പം ഈ കേക്ക് വെന്ത് വരാനായിട്ട് കുറച്ച് സമയം കൂടുതൽ എടുക്കും. ഏകദേശം ഒരു 45 മിനിറ്റോളം എടുക്കും, 35 മുതൽ 45 മിനിറ്റ് വരെ. അപ്പോൾ നിങ്ങൾ ഓവൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ച് വെയിൽ ചെയ്തുകൊണ്ടിരിക്കുക, ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ കുക്കറിലാണ് അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാത്രത്തിലാണെങ്കിലും ഒരു ലോ ഫ്ലെയിമിൽ ഒരു 45 മിനിറ്റ് വെച്ച് നോക്ക്. ഒരു 40 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്ക്. മണം വരുമ്പം ഒന്ന് തുറന്ന് നോക്കിയിട്ട് വെന്തോ ഇല്ലയോ എന്നൊന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ എനിക്ക് എന്തായാലും ഒരു 40 മിനിറ്റ് കൂടുതൽ എടുത്ത് കേട്ടോ കേക്ക് ബേക്കായി വരാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ കണ്ടോ, സെൻറ്ററിലൊന്നും ഓവറായിട്ട് പൊങ്ങിപ്പോയിട്ടില്ല, ക്രാക്കൊന്നും വീണിട്ടില്ല. ശേഷം അധികം നേരമൊന്നും ആറാൻ വെച്ചിട്ടില്ല. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഞാൻ അതിനെ ഡീമോൾഡ് ചെയ്തിട്ടാണ് ഇതിനെ ആറാനായിട്ട് മാറ്റി വെക്കുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൗണ്ട് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി അതവിടെ ആറട്ടെ. ഇനി നമുക്ക് ബാക്കിയുള്ള പരിപാടിയിലേക്ക് കടക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിനെ ചെറുതായിട്ടൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ആദ്യം ഇതെന്തിനാന്ന് പറഞ്ഞാൽ, നമ്മൾ ഗോൾഡ് ലീഫ് ഉണ്ടാക്കാൻ വേണ്ടി ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ്. ചെറിയ പീസാക്കി കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചോക്ലേറ്റ് മെൽറ്റായിട്ട് കിട്ടും. അപ്പോൾ ഇനി എങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കാമെന്ന് ഞാൻ കാണിക്കാം. അപ്പോൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാനെടുക്കുന്ന പാത്രം നല്ലതുപോലെ ഡ്രൈ ആയിരിക്കണം, ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം പാടില്ല. അപ്പോൾ ഒരു ടിഷ്യൂ പേപ്പറൊക്കെ ഉപയോഗിച്ച് തുടച്ചിട്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല തിളച്ച വെള്ളം എടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ പാത്രം ഇറക്കി കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കണം, പാത്രവും വെള്ളവും തമ്മിൽ ഒരിക്കലും കോണ്ടാക്ട് ചെയ്യരുത്. അടിഭാഗം ഒരിക്കലും വെള്ളത്തിൽ പോയി മുട്ടരുത്. അപ്പം കുറച്ച് വലുപ്പമുള്ള പാത്രത്തിന് മുകളിലേക്ക് വേണം ഇറക്കി കൊടുക്കാനായിട്ട്. പിന്നെ അതിലേക്ക് ഒരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് ഒരു 5-10 മിനിറ്റ് അനക്കാതെ വെക്കുമ്പോഴേക്കും കണ്ടോ ഇതുപോലെ നല്ലപോലെ മെൽറ്റായിട്ട് കിട്ടും. അപ്പോൾ ഒട്ടും പാടില്ലാതെ തന്നെ ചോക്ലേറ്റ് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. എന്നിട്ട് അതിന് നല്ലപോലെ ഒന്ന് ഇളക്കി 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 കൊടുക്കുമ്പോഴേക്കും അതെല്ലാം തന്നെ അതിലേക്ക് യോജിച്ച് കിട്ടും. ശേഷം നമ്മൾ അതിനകത്ത് നിന്ന് പാത്രം എടുത്തിട്ട് അതിൻ്റെ അടിഭാഗം ഒന്നും കൂടെ ഒന്ന് തുടച്ചു കൊടുക്കുക, എന്തെങ്കിലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ പോകാനായിട്ട്. അപ്പോൾ നമ്മളെ ചോക്ലേറ്റ് ഇവിടെ മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗോൾഡ് ലീഫ് ഉണ്ടാക്കാനുള്ള ഇല എടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് പല സൈസിലുള്ള കുറച്ച് ഇല വീടിൻ്റെ മുറ്റത്ത് നിന്ന് പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെടുത്ത് ഇഷ്ടമുള്ള ഇലകൾ എടുക്കാം. അപ്പോൾ ആദ്യം ഇലയും നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് ഡ്രൈ ആക്കിയെടുക്കണം. ഇലയിലും ഒട്ടും വെള്ളത്തിൻ്റെ അംശം പാടുള്ളതല്ല. അപ്പം നല്ലതുപോലെ ഇല ഒരു ടിഷ്യൂ പേപ്പറിലൊക്കെ വെച്ചിട്ടൊന്ന് ഒപ്പിയെടുക്കുക. ശേഷം ഇലയുടെ ഒരു സൈഡ് ചോക്ലേറ്റിലേക്ക് അങ്ങ് ഡിപ്പ് ചെയ്യുക. ഡിപ്പ് ചെയ്തിട്ട് ഒരു പാത്രത്തിൽ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുക. ഞാനിവിടെ ഒരു കേക്ക് ബോർഡിൽ തന്നെയാണ് കേട്ടോ നിരത്തി വെച്ച് കൊടുക്കുന്നത്. അതാകുമ്പോൾ എല്ലാ ഒറ്റയടിക്ക് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു സൈഡ് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്യുക. എന്നിട്ട് അതിനെ
ബോർഡിലേക്ക് ഇങ്ങ് വെച്ചിട്ട് ഇപ്പം വെളിയിൽ തന്നെ വെച്ചാൽ മതി. ഫ്രിഡ്ജിലോട്ട് വെക്കേണ്ട കാര്യമൊന്നുമില്ല. കാര്യം ഇപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പുള്ള സമയമല്ലേ. ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് സെറ്റായി കിട്ടും. എന്നിട്ട് പതിയെ കെയർഫുള്ളി ഈ ചോക്ലേറ്റ് ഒടിഞ്ഞു പോകാത്ത രീതിയിൽ ഇതിൽ നിന്നും വിടിയിപ്പിച്ചെടുത്താൽ മതി. എന്നിട്ട് അതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെ ഫ്രിഡ്ജിലേക്ക് മാറ്റാം. പിന്നെ ബാക്കിയുള്ള ചോക്ലേറ്റിലേക്ക് ഞാൻ കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ ചേർത്തിട്ട് ഒന്ന് ഗനാഷാക്കി മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഗനാഷ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഡബിൾ ബോയിലിംഗ് രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. ഒരു വെള്ളം തിളയ്ക്കുന്ന വെള്ളത്തിന് മുകളിലേക്ക് ആ ചോക്ലേറ്റിനെ ഇറക്കി വെച്ച് കൊടുത്തു. അതുപോലെ തന്നെ അതിലേക്ക് കുറച്ച് ക്രീമും കൂടെ ചേർത്ത് കൊടുത്തു. ഫ്രഷ് ക്രീമാണ്. അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുമ്പം നല്ല ഡാർക്ക് കളറിലുള്ള ഗനാഷും കിട്ടും. ശേഷം അതും ഒന്ന് ആറാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമ്മൾ ചോക്ലേറ്റ് ബട്ടർ ക്രീം ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ഒരു ക്ലീൻ ആയിട്ടുള്ള പാത്രത്തിൽ 100 ഗ്രാം ഉപ്പില്ലാത്ത വെണ്ണ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെ നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു 2-3 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് ബീറ്റ് ചെയ്യുക. ഇത് ബീറ്റ് ചെയ്ത് നല്ല സോഫ്റ്റ് ആക്കി വരണം. അപ്പോൾ എത്രത്തോളം ബീറ്റ് ചെയ്യുന്നു അത്രത്തോളം ടേസ്റ്റി ആയിരിക്കും, സോഫ്റ്റ് ആയിരിക്കും നമ്മളെ ബട്ടർ ക്രീം എന്ന് പറയുന്നത്. ശേഷം അതിലേക്ക് ഈക്വൽ ക്വാണ്ടിറ്റിയിൽ തന്നെ ഞാൻ ഏകദേശം 100 ഗ്രാമോളം തന്നെ ഐസിങ് ഷുഗർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു 2-3 മിനിറ്റ് പിന്നെയും ബീറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഐസിങ് ഷുഗർ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് പൊടിച്ച പഞ്ചസാര എടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർത്താൽ മതി. ഒട്ടും തരി ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ശേഷം ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ലൈറ്റ് കൊക്കോ പൗഡറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഡാർക്ക് വേണമെങ്കിൽ ഡാർക്ക് എടുക്കാം. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ എല്ലാം കൂടെ നല്ലതുപോലെ തന്നെ ബീറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് ഒരു 2 മുതൽ 3 ടേബിൾ സ്പൂണോളം ഫ്രഷ് ക്രീമും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന ചോക്ലേറ്റ് ഗനാഷിൽ നിന്നും അതും ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അണ്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടെ ചേരുമ്പോൾ തന്നെ നമ്മുടെ ബട്ടർ ക്രീം നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് വരും. ഇത്തിരി ലൂസായിട്ട് തോന്നുവാണെങ്കിലും കുഴപ്പമില്ല, അത് നേരെ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, പെട്ടെന്ന് തന്നെ ഉറച്ച് കിട്ടും. ഇനി നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന ആ ലീഫിലേക്ക് നമുക്ക് ഗോൾഡ് ഡസ്റ്റ്, ഇത് എഡിബിൾ ആയിട്ടുള്ള ഗോൾഡ് ഡസ്റ്റ് ആണ്, അതൊരു ബ്രഷ് ഉപയോഗിച്ചിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ അടിപൊളി റോയൽ ലുക്കിലുള്ള ഗോൾഡ് ലീഫും റെഡി ആയിട്ട് കിട്ടും. ശേഷം അത് എല്ലാം ബ്രഷ് ചെയ്തിട്ട് ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിലേക്ക് അങ്ങ് മാറ്റി വെച്ചേക്കുക. ഇനി നമുക്ക് എന്താ പരിപാടി, കേക്കിൻ്റെ അസംബ്ലിംഗ് ആണ്. അപ്പോൾ നമ്മളെ കേക്ക് ഇവിടെ നല്ലതുപോലെ ആറിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ കേക്കിൻ്റെ മുകളിലുള്ള ആ ഭാഗം ഒന്ന് കട്ട് ചെയ്തങ്ങ് മാറ്റിയേക്കുക. ശേഷം ഞാൻ ഒരു കേക്കിനെ 2 പീസാക്കിയായിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പം വളരെ കെയർഫുള്ളി തന്നെ കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്, പൊടിഞ്ഞു പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. നമ്മളെ സാധാരണ സ്പഞ്ച് കേക്ക് പോലെയല്ല ഇത്, ഇത് പൗണ്ട് കേക്കാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വ്യത്യാസമുണ്ട്. ഇനി കേക്ക് ബോർഡിലേക്ക് കുറച്ച് ബട്ടർക്രീം ഒന്ന് തേച്ച് കൊടുക്കുക. ശേഷം ആദ്യം ഒരു കേക്ക് പീസ് ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് വെച്ച് കൊടുത്തിട്ട് കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഉറപ്പിച്ച് കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിലേക്ക് ഷുഗർ സിറപ്പ് തേച്ച് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഷുഗർ സിറപ്പ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, വല്ലാതെ അങ്ങ് ലൂസാക്കി എടുക്കരുത്. കുറച്ച് കട്ടിയിൽ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ഓവറായിട്ട് ഷുഗർ സിറപ്പ് ഉപയോഗിച്ച് ഇതിനെ വെറ്റി വയ്ക്കേണ്ട, ജസ്റ്റ് എല്ലായിടത്തോട്ടും ഒന്ന് തേച്ച് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബട്ടർ ക്രീം നമുക്ക് ഒരു ലെയറ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു സ്പാച്ചില ഉപയോഗിച്ചിട്ട് ഒന്ന് എല്ലായിടത്തോട്ടും ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ, കേക്കിൽ എങ്ങനെയാണ് ഐസിങ് ചെയ്യേണ്ടതെന്നൊക്കെ. ശേഷം അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ഗ്ലേസ്ഡ് ചെറി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി ചെറി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിടണമെങ്കിൽ അങ്ങനെ ഇടാം. ഫില്ലിംഗ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. വീണ്ടും നമ്മൾ അടുത്ത ലെയർ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതേ പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യുക. ഷുഗർ സിറപ്പ് വെച്ചിട്ട് ഒന്ന് വെറ്റി വയ്ക്കണം, ശേഷം ബട്ടർ ക്രീം തേച്ച് കൊടുക്കുക, പിന്നെ അതിൻ്റെ മുകളിൽ ചെറി വെച്ച് കൊടുക്കുക. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് എല്ലാം ഒന്ന് ഐസ് ചെയ്തെടുക്കാം. അങ്ങനെ അവസാനത്തെ ലെയറും വെച്ച് കഴിഞ്ഞു. എന്നിട്ട് അത് നല്ലതുപോലെ ഒന്ന് ഇതിലേക്ക് ഫിക്സ് ചെയ്ത് വെച്ചിട്ട് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു പാലറ്റ് നൈഫ് ഉപയോഗിച്ചിട്ട് സൈഡ് ഭാഗമൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഇനി നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ബട്ടർ ക്രീം ഒന്നും ഉപയോഗിച്ചിട്ട് ഇതിലേക്ക് ഫ്രോസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ജസ്റ്റ് ബട്ടർ ക്രീം ഇല്ലാത്ത സൈഡിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ആ ക്രീം വെച്ചിട്ട് തന്നെ എല്ലായിടം ഒന്ന് തൂത്ത് ഫില്ല് ചെയ്ത് കൊടുക്കുക. എല്ലായിടത്തോട്ട് ഒന്ന് ആക്കി കൊടുത്തിട്ട് നമ്മൾ ഇതിനെ നേരെ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് കേക്ക് ബോർഡിൽ എക്സസ് ആയിട്ട് എന്തെങ്കിലും ക്രീമൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ഒന്ന് തുടച്ച് മാറ്റിക്കളയാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു കുറഞ്ഞത് ഒരു 10-15 മിനിറ്റ് ഒന്ന് സെറ്റ് തണുപ്പിച്ചെടുക്കണം. 15-20 അരമണിക്കൂറായാലും കുഴപ്പമില്ല. നല്ലപോലെ തണുത്തിരിക്കുന്ന കേക്കിൻ്റെ മണ്ടയിലേക്ക് വേണം നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ചോക്ലേറ്റ് ഗനാഷ് ഏകദേശം നല്ലപോലെ ഒന്ന് ആറാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അധികം ചൂടില്ലാതെ വേണം ഇതിൻ്റെ മുകളിലേക്കെങ്ങും
ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ടൊന്ന് ഇങ്ങനെ ഇതൊന്ന് ടേൺ ടേബിൾ തിരിച്ച് തിരിച്ച് കൊടുത്താൽ ഇതങ്ങനെ ഡ്രിപ്പ് ചെയ്ത് കുറേശ്ശെ താഴത്തോട്ട് വീഴും. പിന്നെ അത് ഷേപ്പാക്കാനൊന്നും നിൽക്കണ്ട, അതിങ്ങനെ തന്നെ നിന്നോട്ടെ. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഗോൾഡ് ലീഫ് വെച്ച് കൊടുക്കാം. അപ്പോൾ അത് ഡയറക്റ്റ് വെച്ച് കൊടുക്കാതെ ഇതുപോലെ കുറച്ച് ചോക്ലേറ്റ് ബോൾസ് ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് നിരത്തി കൊടുക്കും. അപ്പോൾ ഞാൻ ഡയറി മിൽക്കിൻ്റെ ഷോർട്ട്സ് ആണ് എടുത്തിരിക്കുന്നത്. ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന ലീഫ് ഇങ്ങനെ കുത്തി നിർത്തുക. അപ്പോൾ ഇങ്ങനെ പല സൈഡിൽ നിന്ന് പല രീതിയിലൊക്കെ വെച്ച് കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ച് കൊടുത്താൽ മതി. പിന്നെ ഞാൻ കുറച്ച് ചോക്ലേറ്റ് ബോൾസിൽ ഗോൾഡ് ലെസ്റ്റ് ഒന്ന് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതും ഇതിൻ്റെ ഇടയിലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചെറിയുടെ പീസസും അവിടെ ഇവിടെയായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കേക്കിൻ്റെ പരിപാടി. ശേഷം നേരെ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് തണുപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും പരാതിയാണ് ഞാൻ കേക്ക് ഉണ്ടാക്കുമ്പോൾ മുറിച്ച് കാണിക്കുന്നില്ല മുറിച്ച് കാണിക്കുന്നില്ല എന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിന്ന് നമ്മുടെ കേക്ക് ഒന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് തന്നെയാണ്. അപ്പോൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ട് വേണം നമ്മളത് മുറിച്ചെടുക്കാനായിട്ട്. കണ്ടോ അതിൻ്റെ ഓരോ ലെയറുകൾ കണ്ടോ, ടേസ്റ്റ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ. നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചു നോക്കണം, എന്നാൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ രുചി അറിയാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ആ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ വിട പറയുകയാണ്. വീണ്ടും പുതിയ അടിപൊളി റെസിപ്പീസ് ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.